ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് വോക്ക് ഇൻ ഫിസിയോതെറാപ്പി ആൻഡ് എഡ്യൂക്കേഷൻ. ഞാൻ രാഹുൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഒരു ACL റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു എക്സസൈസിനെ പറ്റിയാണ്. ACL റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നീ ബെൻഡിങ് കൂട്ടാനായിട്ട്, അതായത് മുട്ട് മടക്കുന്ന റേഞ്ച് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. പല ആളുകളും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് ACL സർജറിക്ക് ശേഷം മുട്ട് പൂർണ്ണമായിട്ട് മടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ഒരു എക്സസൈസാണ് പാറ്റലാർ മൊബിലൈസേഷൻ എക്സസൈസ്, അഥവാ മുട്ട് ചിരട്ടയുടെ മൊബിലൈസേഷൻ എക്സസൈസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുമെങ്കിൽ മാത്രമേ ഈ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് മുട്ടിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മുട്ട് ചിരട്ട വെച്ചിട്ട്, മുട്ട് ചിരട്ട ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് ഒരു ഐസോമെട്രിക് ക്വാഡ്രിസെപ്സ് എക്സസൈസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞതാണ്, അപ്പോൾ ഇതാണ് മുട്ട് ചിരട്ട, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈവയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് മുട്ട് ചിരട്ടയുടെ മീഡിയൽ ബോർഡറാണ്, അപ്പോൾ ഇത് ലാറ്ററൽ ബോർഡറാണ്. അപ്പോൾ ഈ ബോർഡർ രണ്ടും നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൈയുടെ ഈ ഭാഗം, അതായത് ഇത് വെബ് സ്പേസ് എന്ന് പറയും, അപ്പോൾ ഈ ഭാഗം വെച്ചിട്ട് മുട്ട് ചിരട്ട ഉള്ളിൽ വരുന്ന പോലെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് ഈ മുട്ട് ചിരട്ട, ഇപ്പോൾ നമ്മുടെ ലാറ്ററൽ ഗ്ലൈഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ട് ചിരട്ടയെ മാത്രം നമ്മൾ ലാറ്ററൽ സൈഡിലേക്ക് തള്ളി പിടിക്കുകയാണ്. തള്ളി പിടിച്ചിട്ട് ഒരു 1 to 10 വരെ കൗണ്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് റിലീസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് മീഡിയൽ ഗ്ലൈഡാണ്. മീഡിയൽ ഗ്ലൈഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ മുട്ട് ചിരട്ടയുടെ ലാറ്ററൽ സൈഡ് നോക്കുക. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മുട്ട് ചിരട്ടയുടെ ഈ ഭാഗം ഈ സ്പേസിൽ വരുന്നതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിതിനെ മീഡിയൽ സൈഡിലേക്ക് ഗ്ലൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ മുട്ട് ചിരട്ട ഉള്ളത്. ഞാനിപ്പോൾ ഈ മുട്ട് ചിരട്ട ഇവിടെ തള്ളി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് തള്ളി പിടിച്ചതിന് ശേഷം ഒരു 1 to 10 വരെ കൗണ്ട് ചെയ്യുക. ഞാനൊന്ന് കാണിച്ചു തരാം. 1, 2, 3, 4, 5. അപ്പോൾ ഇതുപോലൊരു 10 കൗണ്ട് എണ്ണുക, അതിനുശേഷം റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ ലാറ്ററൽ സൈഡിലേക്ക് 1, 2, 3, 4, 5. ഇതും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള ഇൻഫീരിയർ ഗ്ലൈഡാണ്. അപ്പോൾ അതും അതുപോലെ തന്നെ നമുക്ക് മുട്ട് ചിരട്ടയുടെ മേളിൽ ഈ ഭാഗം വരുന്നതായിട്ട് പൊഷൻ ചെയ്ത് വെച്ചതിന് ശേഷം മുട്ട് ചിരട്ട താഴേക്ക് തള്ളി പിടിക്കുക. 1, 2, 3, 4, 5. ഇതുപോലെ 10 കൗണ്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള സുപ്പീരിയർ ഗ്ലൈഡാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ മുട്ട് ചിരട്ടയുടെ അടിഭാഗത്ത് വെച്ചിട്ട്, ഇപ്പോൾ ഈ കൈക്കുള്ളിൽ ഈ ഒരു ഭാഗത്താണ് മുട്ട് ചിരട്ടയുള്ളത്. അപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം മേളിലേക്ക് പ്രസ് ചെയ്യുക. 1, 2, 3, 4, 5. ഇതുപോലൊരു 10 കൗണ്ട് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഇപ്പോൾ മുട്ട് ചിരട്ട ഈ ഒരു ഭാഗത്താണുള്ളത്. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് നോർമൽ റീജിയനിലേക്ക് അത് റീലൊക്കേറ്റ് ആവും. അപ്പോൾ ഇതാണ് പാറ്റലർ ഗ്ലൈഡിങ് എക്സസൈസ് എന്ന് പറയുക. ഈ എക്സസൈസ് നിങ്ങൾ കഴിയുന്നതും ഒരു ദിവസത്തിൽ ഒരു 4 തവണയെങ്കിലും അത് റിപ്പീറ്റായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓരോ തവണ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 10 തവണ വെച്ച് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ മുട്ടും മടക്കാനുള്ള റേഞ്ച്, അതായത് നീ ബെൻഡിങ് റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ACL റീഹാബ് ചെയ്ത് ഒരു സ്റ്റിച്ചൊക്കെ എടുത്തതിന് ശേഷം, സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ധൈര്യമായി തന്നെ ചെയ്യാവുന്നൊരു എക്സസൈസാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക വഴി നീ റേഞ്ച് ഓഫ് മോഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, ഈ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എക്സസൈസ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും സെൽഫായി തന്നെ, സ്വന്തമായി തന്നെ ഈ എക്സസൈസ് വീഡിയോകളിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഞാൻ മറുപടി തരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മറ്റ് ആവശ്യപ്രകാരം മറ്റ് ടോപ്പിക്സിനെ പറ്റിയുള്ള വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്നും ACL റീഹാബ് സംബന്ധിച്ചുള്ള എക്സസൈസ് അറിയാനും അതിൻ്റെ പ്രോട്ടോകോൾസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് മൂലമോ മെസ്സേജ് മൂലമോ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ദിസ് ഇസ് വോക്ക് ഇൻ ഫിസിയോതെറാപ്പി ആൻഡ് എഡ്യൂക്കേഷൻ. രാഹുൽ, എല്ലാവർക്കും നന്ദി.